ഹലോ, നമസ്കാരം. ഞാനിന്നൊരു ചെറിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേ. എല്ലാ വീട്ടിലും ഒരിക്കലെങ്കിലും യൂസ്ഫുൾ ആവുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പം ഞാൻ ഈ ഉറുമ്പിനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉറുമ്പ് നമുക്ക് ഇടയ്ക്ക് ഓരോ പണി തരും. ഇത് ചോണൻ ഉറുമ്പൊക്കെ കടിക്കും. അതുപോലെ നമ്മൾ നട്ടുന്ന ചെടികൾ, പ്രത്യേകിച്ച് കറിവേപ്പൊക്കെ ആണെങ്കിൽ അതിനെ മണ്ട ഈ ഉറുമ്പ് വന്ന് തിന്നിട്ട് പോവും. മുളകിൻ്റെയും എല്ലാം മണ്ട ഉറുമ്പ് വന്ന് തിന്നും. പിന്നെ അതിൻ്റെ വളർച്ച മുരടിച്ചാൽ പോവും. അതുപോലെ ഈ തെങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ വളർത്തി ഒരുവിധം വളർച്ച എത്തി രണ്ടോ മൂന്നോ വർഷമൊക്കെ എത്തുമ്പം കായ്ക്കാറാകുമ്പോഴായിരിക്കും ഇതിൻ്റെ മണ്ട കൊമ്പൻ ചെല്ലി വന്ന് തിന്ന് തെങ്ങിനെ നശിപ്പിക്കുന്നത്. ഈ തെങ്ങും ഒരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തെങ്ങ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ യൂസ് ചെയ്ത സാധനം ഈ ജമ്പ. ഇത് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടും. അതുപോലെ വളം വയ്ക്കുന്ന കടകളുണ്ടല്ലോ, അവിടെയൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. ഇതിന് 2 ഗ്രാമിന് 70 രൂപയാണ് വില വരുന്നത്. ഇതൊരു കട്ടിയുള്ള പാക്കറ്റിലൊക്കെയാണ് വരുന്നത്. ഇത് നമ്മൾ ഉറുമ്പിനെ കൊല്ലാനൊക്കെ ആണെങ്കിൽ 8 ലിറ്റർ വെള്ളത്തിൽ വരെ കലക്കി വെക്കാൻ പറ്റും. കലക്കിയിട്ട് പിന്നീട് എടുത്ത് യൂസ് ചെയ്യാനും പറ്റും ആവശ്യത്തിന്. ആവശ്യത്തിന് ഇത് അകത്ത് ഒരു കവറൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടാൽ നമ്മുടെ ഈസ്റ്റിൻ്റെ കൂട്ടിരിക്കും. നമ്മൾ അപ്പത്തിലൊക്കെ ചേർക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൂട്ടിരിക്കും. അതേ കളറും അതേ ഷേപ്പും ഒക്കെയാണ്. ഞാനിത് ഒരു സ്പ്രെയറിലോട്ട് ഇടുക. എന്നെ നിന്ന് കുറച്ച് താഴെ പോയി ഞാൻ വാരി സ്പ്രെയറിലോട്ട് ഇടുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയത്തില്ല, ഈസ്റ്റിൻ്റെ ഒക്കെ കൂട്ട തരതരിയായിട്ട് കണ്ടോ ഈസ്റ്റ്, അതൊരു ഷേപ്പാണ്. പിന്നെ ഞാനിത് സ്പ്രെയറിലിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്ത് സ്പ്രേ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. ഇത് നമ്മുടെ വീടിൻ്റെ 4 മൂലയ്ക്കും ഒക്കെ ഇതേപോലെ അടിക്കാം. ഉറുമ്പിൻ്റെ ശല്യമുള്ളിടത്തെല്ലാം കൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ഉറുമ്പ് എത്തത്തില്ല. നമുക്ക് എവിടേക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടോ അവിടെ കൊണ്ട് അടിച്ചാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് ഉറുമ്പിൻ്റെ ശല്യമേ കാണത്തില്ല, 100% ഗ്യാരണ്ടി. പിന്നെ ഇത് നമുക്ക് ഉറുമ്പിനെ മാത്രമല്ല, പല്ലി, പാറ്റ, ചെലന്തി, അതുപോലെ മൂട്ട, മില്ലി ബഗ്സ് ഉണ്ടല്ലോ, കായ്ച്ചകൾ, അതിനൊക്കെ നശിപ്പിക്കാൻ പറ്റിയ സാധനമാണ്. വെള്ളീച്ചയൊക്കെ ഉണ്ടല്ലോ, മുളകിലൊക്കെ പാതിയുന്ന വെള്ളീച്ച ഉണ്ടല്ലോ ചെടികളിലെ, ഇതിനെല്ലാം പറ്റിയൊരു സാധനമാണ് ഈ ജമ്പ് എന്ന് പറയുന്നത്. നമുക്കിതേപോലെ ചെടികളുടെയൊക്കെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടികൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ വിഷർ ഇതും കടിക്കുന്ന ഒരൈറ്റം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വിഷർന്ന് തന്നെയാണോ പറയുന്നതെന്ന് അറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ രീതിയിൽ, വെള്ളം അല്ലാതെ രണ്ടാമത്തെ രീതിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പാറ്റയൊക്കെ കൊല്ലാം. പാറ്റ, പല്ലിയൊക്കെ കൊല്ലാനാണെങ്കിൽ ഒരു പഞ്ചസാര കുറച്ച് ഡപ്പയ്ക്കകത്ത് എടുത്തിട്ട് ഇത് ഒരു നുള്ളി ഇടുക. ഒരു നെല്ലിട്ടിട്ട് നമ്മളതത് മിക്സ് ചെയ്യണം അതിനകത്ത്. എന്നിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് അതൊന്ന് നന്നായിട്ട് കുഴമ്പ് വരുവാക്കണം. കുഴമ്പ് ഒരുവാക്കിയിട്ട് നമ്മൾ ഒരു ഇന്നൊരു കാര്യം, നമ്മൾ കുഴമ്പ് ഒരുവാക്കിയിട്ട് ഇത് ഓരോ ഇലകളിലൊക്കെ വെച്ച് ഉറുമ്പുള്ളടത്ത് കൊണ്ടിട്ടാൽ ഉറുമ്പ്, പാറ്റ, അതുപോലെ പല്ലി അതൊക്കെ ഉള്ളിടത്ത് കൊണ്ടിങ്ങനെ ഓരോ ഇലയിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് കഴിച്ചിട്ട് അത് നശിച്ചു വയ്ക്കുള്ളൂ. പിന്നെ നമ്മൾ ഉറുമ്പിനെ അടിക്കുന്നത് കുറച്ച് ലൈറ്റായിട്ടാണ്, നേർപ്പിച്ചല്ല. ഇതിപ്പം പാറ്റയൊക്കെ കൊല്ലാണെങ്കിൽ നന്നായിട്ട് നേർപ്പിച്ചൊക്കെ എടുക്കണം, കാരണം ഉറുമ്പിൻ്റെ കൂട്ടല്ലല്ലോ മറ്റുള്ളവ. ഇതിപ്പോൾ കണ്ടോ, ഇത് ജസ്റ്റ് എല്ലാം ഒന്ന് കഴിക്കുന്നുണ്ട്. ഈച്ച കണ്ടോ, ഈച്ചയൊക്കെ സാധാരണ ഈച്ച എന്ന് നമ്മൾ ഇത് കഴിച്ച് കുറേ നേരമായിട്ട് കഴിച്ച് മത്തടിച്ചിരിക്കുക. സാധാരണ ഈച്ചയൊക്കെ നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് പറന്നു പോകുന്നതാണ്. അപ്പം ഈച്ചയും പാറ്റയും എല്ലാത്തിനെയും കൊല്ലാൻ പറ്റിയ സാധനം ഇത്. അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടോ, അവർ DDT ഒക്കെ മടിയതിനേക്കാളിലും ഒരുപാട് നല്ലൊരു സാധനമാണ് ജമ്പ്.